നിറഞ്ഞ വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ ആരാധനക്രമവത്സരത്തിൽ നമ്മൾ കാലത്തെ ഏഴാമത്തെ ഞായറാഴ്ചയിലാണ് ആരാധനക്രമവത്സരത്തിലെ ഏറ്റവും സുപ്രധാന സുപ്രധാനമായിട്ടുള്ള ഒരു ആഴ്ചയിലേക്ക് നമ്മൾ പ്രതിപ്രവേശിക്കുകയാണ് ഈശോയുടെ മനുഷ്യാവതാരവും ഈശോയുടെ വെളിപാടും ഈശോയുടെ പരസ്യ ജീവിതവും ഈശ്വര പിടാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പന്ത ഒരുക്ക ദിനങ്ങളിലാണ് നമ്മൾ പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ അമ്പത് എന്നാണ് ഉയർപ്പിൻ്റെ അമ്പതാമത്തെ ദിവസമാണ് പന്ത ഈ പന്ത ദിവസമാണ് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈശോ സ്വീകരിച്ച് ഈശോയുടെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന സിഹന്മാരുടെ മേൽ ശിഷ്യന്മാരുടെ മേൽ വർഷിക്കുക പന്ത ഒരുക്ക ദിനങ്ങളിലാണ് നമ്മൾ ഈ ഒരുക്ക ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളിന്ന് ഉയർപ്പിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ച ഇന്ന് നമ്മൾ കേട്ട വചനങ്ങളെല്ലാം വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെടുക പ്രക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനമാണ് ഈശോ ശിഖന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്താണ് സുവിശേഷം സുവിശേഷം സൃഷ്ടാവായ ദൈവം രക്ഷകനായി എന്നുള്ളതാണ് എല്ലാ സൃഷ്ടികളോടും സൃഷ്ടികളുടെ സൃഷ്ടാവായ ദൈവം രക്ഷകനായി ഈ വാർത്തയാണ് എല്ലാവരോടും പ്രഘോഷിക്കേണ്ടത് കറ്റിക് ശുദ്ധ കാത്തിലിസി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഗോസ്പെൽ ഈസ് റെവലേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓഫ് ഗോഡ്സ് മേഴ്സി ടു സിനേഴ്സ് സുവിശേഷം വെളിപാടാണ് ആ വെളിപാട് ഈശോ മിശിഹായുടെ വെളിപാടാണ് ഈശോ മിശിഹായിലൂടെയാണ് ഈ വെളിപാട് ഉണ്ടായിരിക്കുന്നത് ഈശോ മിശിഹായിലൂടെ പാപികളോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ് വെളിപ്പെട്ടിരിക്കുന്നത് ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലൂടെ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനും പഠിക്കാനായിട്ട് സാധിക്കും ധൂർത്തപുത്രൻ്റെ ഉപമയിലും കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയിലും അതുപോലെ തന്നെ കാണാതായ ആടിൻ്റെ എല്ലാം ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ കരുണയാണ് പാപികളോടുള്ള ദൈവത്തിൻ്റെ കരുണ അതാണ് ഈശോ മിശിഹ അതാണ് സുവിശേഷം സൃഷ്ടാവായ ദൈവം രക്ഷകനായിരിക്കുന്നു ഈശോ എന്ന നാമത്തിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഈ ഭൂമിയിലുള്ള ഓരോ സൃഷ്ടിയും ഓരോ മനുഷ്യനും സൃഷ്ടാവായ ദൈവത്തെ രക്ഷിക്കുന്നവൻ എന്ന് വിളിക്കണം മത്തവായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുക ഇപ്രകാരമാണ് ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം യൗസേപ്പിനോടുള്ള സന്ദേശമാണ് ഒന്ന് ഇരുപത് ഇപ്രകാരമാണ് നമ്മൾ കാണുക ദാവിയതിൻ്റെ പുത്രൻ്റെ യൗസേപ്പ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ ഈശോ എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും ഈ രക്ഷയുടെ പ്രധാനപ്പെട്ട അനുഭവം പാപമോചന അനുഭവമാണ് ഈ പാപമോചന അനുഭവത്തിലൂടെയാണ് നിത്യജീവൻ്റെ നിത്യസന്തോഷത്തിൻ്റെ നിത്യമഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക മത്തായുടെ സുവിശേഷത്തിൽ യൗസേപ്പിനോട് പറയുന്നു നീ മറിയത്തിൻ്റെ ഗർഭത്തിൽ ഒരിവാകുന്ന ശിശുവിനെ സൃഷ്ടാവായ ദൈവത്തെ നീ ഈശോ എന്ന് വിളിക്കണം മത്തായുടെ സുവിശേഷത്തിൽ യൗസേപ്പിതാവിനോടാണ് പറയുന്നതെങ്കിൽ ലുക്കായുടെ സുവിശേഷത്തിൽ മറിയത്തോട് പറയുകയാണ് ഒന്ന് മുപ്പത്തിയൊന്ന് നമ്മൾ ഈ കാണുകയാണ് മറിയമേ നീ ഭയപ്പെടേണ്ട ദേവസന്നദിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഈശോ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ദൈവത്തെ ഈശോ എന്ന് വിളിക്കണം രക്ഷിക്കുന്ന ദൈവം എന്ന് വിളിക്കണം നമ്മുടെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക കർത്താവ ഈശോയിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവായി ഈശോയിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കും സുവിശേഷം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വചനപ്രകാരമാണ് സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും സകല മനുഷ്യരും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇറ്റാലിയനിൽ ഇപ്രകാരമാണ് ഓഞ്ഞി കാർണെ വെദറാല സൽവേസ ഓരോ മാംസവും രക്ഷ കാണും രക്ഷ ഇശോയാണ് ഓരോ മാംസവും രക്ഷ കാണും മത്തായുടെ സുവിശേഷത്തില് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യേശയയുടെ ഒരു പ്രവചനം കൊട്ടിയപ്പെടുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായം പതിനേഴ് മുതലുള്ള വചനമാണ് ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയയ്ക്കും അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവേദികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയില്ല അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും നമ്മൾ വിജാതീയരായിരുന്നു നമ്മുടെ പ്രത്യാശയാണ് ഈശോ മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയാണ് അതേ അതോടൊപ്പം ഈ മനുഷ്യവർഗത്തിൽ ആരാണോ ഈശോയെ നാഥനും രക്ഷകനും കത്താവുമായി സ്വീകരിക്കുക ആരാണോ തന്നെ തന്നെ സമർപ്പിക്കുക അവർക്ക് ഈശോ സമാധാനമാണ് സ്വർഗവാസികൾക്ക് ഈശോ സമാധാനമാണ് സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമാണ് ഈശോ മിശിഹ അപ്പോഴ് എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തണം ഈ സമാധാനം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ ഇപ്പോഴും ഒരു വിജാതീയനെ പോലെ തന്നെ അവനൊരു പ്രത്യാശ മാത്രമാണോ നമുക്ക് സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശിയുമാണ്വൻ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ലുക്കായ് സുശേഷൻ രണ്ടാമത്തെ അധ്യായം ആട്ടിടയരോടുള്ള മലാഖായുടെ സന്ദേശമാണ് കത്താവിൻ്റെ ലുക്കാട് സുശേഷൻ രണ്ടാമധി അധ്യായം എട്ടുമുതലുള്ള വചനങ്ങൾ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇത് സന്തോഷത്തിൻ്റെ വാർത്തയാണ് ഇത് നല്ല വാർത്തയാണ് ഇതെല്ലാ മനുഷ്യരുടെയും പാവം മോചിക്കപ്പെടുന്ന വാർത്തയാണ് ഇത് സകലർക്കും ദൈവീക ജീവനിൽ പങ്ക് ലഭിക്കുന്ന വാർത്തയാണ് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതെന്താണ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹ എന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു ഇതേക്കുറിച്ച് ബരഡ് പനാറാമൻ പാപ്പ ഇപ്രകാരമാണ് പറയുന്നത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശു ബലിവേദിയിലെ ബലിവസ്തുവാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടക്കുന്ന ശിശു ബലിവേദിയിലെ ബലിവസ്തുവാണ് ഇതാണ് സദ്വാർത്ത ഇത് സന്തോഷത്തിൻ്റെ വാർത്തയാണ് പെട്ടെന്ന് സ്വർഗ ഒരു സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹമാത്യക്ഷപ്പെട്ട് ദൈവത്തെ ശുദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ഭേദ്രഹേയം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം കർത്താവ് അറിയിച്ച വാർത്ത ഒരു സംഭവമാണ് ലുക്കായുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് തന്നെയാണല്ലോ കാണുന്നത് നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളാണ് ഇതൊരു സംഭവമാണ് ഈ സംഭവം നമുക്ക് കാണാം വാർത്ത കേൾക്കണം സംഭവം കാണണം അവർ അതിവേഗം പോയി മറിയത്തെയും എവസേപ്പിനെയും പുൽത്തോട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു ഈ വാർത്ത കേട്ട് സ്വീകരിച്ച് ഈ സംഭവം കാണുന്നവരെല്ലാം അത് മറ്റുള്ളവരെ അറിയിക്കും അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവരറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ദേവാലയം വിട്ടുപോകാതെ നിരന്തരമായിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞിരുന്ന ഏകദേശം അറുപത് വർഷക്കോ വർഷക്കാലം ജെറുസലേം ദേവാലയം വിട്ടുപോകാതെ നിരന്തരമായിട്ട് പ്രാർത്ഥനയിലായിരുന്ന പ്രവാചിക അന്ന അവൾ എന്താണ് ചെയ്യുന്നത് അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന ദൈവത്തെ സ്വദിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരും ഇതുതന്നെയാണ് ചെയ്യുന്നത് അവർ വലിയ സന്തോഷത്തോടുകൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയും നിരന്തരമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് ഈ വാർത്ത കേട്ട് സ്വീകരിച്ച് ഈ സംഭവം കാണുന്നവരെല്ലാം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ബന്ധക്രിസ്തായിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്ക ദിവസങ്ങളിലെ നമുക്കുണ്ടാകേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സന്തോഷമുണ്ടാവണം കർത്താവിൻ്റെ സാന്നിധ്യം പിതാവിൻ്റെ പക്കലേക്ക് ഈശോ പോകുന്നത് കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് സ്ഥാനമുണ്ടാവുകയാണ് നമ്മൾ വായിച്ചു കേട്ട വായനയിൽ രണ്ടാമത്തെ വായനയാണ് നമ്മുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കേട്ടത് യൂദാസ് തൻ്റെ പ്രവൃത്തി മൂലം ഒഴിവാക്കിയ വിളിയും ദൗത്യവും അതിന് പകരമായിട്ട് വേറൊരാൾ തിരഞ്ഞെടുക്കപ്പെടണം ഈശോയുടെ മാമുദിസ മുതൽ സ്നാപകം നൽകിയ മാമുദിസ മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷികളായിരുന്നവരിൽ ഒരാളാകണം അവര് ബാർസബാസ് എന്ന് വിളിക്കപ്പെടുന്ന യൗസേപ്പ് യൗസേപ്പിന് മറ്റൊരു പേരും കൂടിയുണ്ട് യൂസ്തോസ് അതുപോലെ മത്തിയ ഇങ്ങനെ രണ്ടു പേരുടെ പേരുകൾ നിർദ്ദേശിക്കുന്ന അവസരത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾ അറിയുന്ന നീ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഈശോ അറിയുകയാണ് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈശോ വസിക്കുകയാണ് ഈശോയുടെ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യമാണ് നമുക്ക് സന്തോഷം നൽകുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം മർഗോസിൻ്റെ സുവിശേഷത്തിലെ പതിനാറാമത്തെ അധ്യായത്തിലെ ഒമ്പത് മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുകയാണ് ഈശോയുടെ ഉത്ഥാനം കാണാത്ത ആളുകൾ ദുഃഖിച്ച് വലപിച്ച് കഴിയുകയാണ് കർത്താവിനെ കാണാത്ത ആളുകളെല്ലാം ദുഃഖിച്ച് വലപിച്ച് കഴിയുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ ഇപ്രകാരമാണ് നമ്മൾ കാണുക ആറാമത്തെ അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് സിംഹാസനത്തിൽ ഉപഭിഷ്ടനായിരിക്കുന്നത് ഏശയ്യ കാണുന്നു ഉസിയ രാജാവ് മരിച്ച വർഷം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ മാത്രമേ ഈശോയെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് അവൻ്റെ മഹത്വം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എസ്തപാനോസ് വിശ്വാസം നിറഞ്ഞ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് നസറാനായി ഈശോ നിൽക്കുന്നത് കാണുകയാണ് വിശ്വാസമുണ്ടാകണം ഹൃദയം കൊടുക്കണം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം ഉസിയ രാജാവിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നിടത്തോളം കാലം യേശയായിക്ക് കർത്താവിൻ്റെ മഹത്വം കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഉസിയ രാജാവ് മരിച്ചു ഇല്ലെങ്കിൽ ഈ ഉസിയായെ ബലി കഴിച്ചപ്പോൾ ഏശയായി കാണാൻ സാധിക്കുകയാണ് അതുതന്നെയാണ് അബ്രാഹത്തോടും പറയുന്നത് ഞാനല്ലാതെ മറ്റൊരു വ്യക്തി നിനക്ക് ഒന്നാം സ്ഥാനത്തുണ്ടാകാൻ പാടില്ല ഇസ്ഹാഖിനെ ബലി കഴിക്കണം നമ്മൾ കർത്താവിനെ കാണുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമല്ല എങ്കിൽ അതിന് കാരണം ഈശോയെക്കാട്ടിലും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട് എനിക്ക് എൻ്റെ കുടുംബമാകാം എൻ്റെ മാതാപിതാക്കളാകാം എൻ്റെ ജീവിത പങ്കാളിയാകാം എൻ്റെ മകനാകാം എൻ്റെ മകളാകാം എൻ്റെ ജോലിയാകാം എൻ്റെ കരവേലയാകാം ഞാനാകാം എന്തുമാകാം ആ അവസ്ഥയിൽ ബുധനെ കാണാനായിട്ട് സാധിക്കില്ല അവൻ്റെ മഹത്വം കാണാനായിട്ട് സാധിക്കില്ല അവൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവനെ സ്തുതിക്കാനായിട്ടും നമുക്ക് സാധിക്കില്ല സന്തോഷവും സ്തുതിപ്പും ഇത് രണ്ടുമാണ് പന്തക്കുസ്തായിക്കു വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റീസാണ് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് സന്തോഷവും അത് ഉദ്ധിതൻ്റെ ഹൃദയത്തിലുള്ള സാന്നിധ്യമാണ് അതുപോലെ തന്നെ അവൻ്റെ സാന്നിധ്യത്തിൽ സ്തുതിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ സ്വർഗത്തിൻ്റെ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ രക്ഷ എന്താണ് എന്നതിനെക്കുറിച്ച് സക്രിയ ഇപ്രകാരം പറയുന്നുണ്ട് ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ അധ്യായം എഴുപത്തിയേഴാമത്തെ വചനം എഴുപത്തി ആറാമത്തെ വചനം ഇപ്രകാരമാണ് കുറിച്ച് ഉള്ള കാര്യമാണ് മുമ്പുള്ള വചനവും വളരെ പ്രധാനപ്പെട്ട വചനമായിട്ട് എനിക്ക് തോന്നുകയാണ് എഴുപത്തി നാല് മുതലുള്ള വചനം ശത്രുക്കളുടെ കൈകളിൽ നിന്നും വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനായിട്ടാണ് മനുഷ്യൻ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നത് ശത്രുക്കളുടെ കൈകളിൽ നിന്നും വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനായിട്ടാണിത് നീയോ കുഞ്ഞേയോനാനെ കുറിച്ചാണ് പറയുക നീയോ കുഞ്ഞേ അച്ഛനും തന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും അതവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യ കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയ രശ്മി നമയെ സന്ദർശിക്കുമ്പോൾ ഇരുടിലും മരണത്തിനെതിരിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് അന്ധകാരം നീങ്ങാനായിട്ട് അതുപോലെ തന്നെ മരണഭയം നീങ്ങാനായിട്ടാണ് ഇതെല്ലാം നമുക്ക് പാപമോചനം വഴിയുള്ള രക്ഷയിലാണ് അനുഭവിക്കാനായിട്ട് സാധിക്കും പാപമോചനം വഴിയുള്ള രക്ഷയിലാണ് നമുക്കിതെല്ലാം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കുർബാനിയിലെ സുശേഷത്തിന് മുമ്പുള്ള ഗീതത്തിലെ ദുർഗാമായിൽ ഇപ്രകാരമാണ് നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാ ജനതകളും അവിടുന്ന് വഴി രക്ഷിക്കപ്പെടുന്നു ഇക്കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു എല്ലാ ജനതകളും സൃഷ്ടാവായ ദൈവം ദാസനാകുന്നത് വഴിയായിട്ടാണ് തന്നെ തന്നെ ശൂന്യനാക്കുന്നത് വഴിയായിട്ടാണ് രക്ഷിക്കപ്പെടുന്നത് സൃഷ്ടാവ് രക്ഷകനാണ് അതിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത് ഇക്കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ അവിടുന്ന് വഴി എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുവേൻ അതുപോലെ ഈശോ വഴി എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുവിൻ ഈ വിശ്വാസം ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് അതുപോലെ തന്നെ ആ ദുർഗാമിയുടെ ആരംഭത്തിൽ നമ്മൾ കാണുകയാണ് ദൈവപുത്രൻ മനുഷ്യരുടയിൽ മനുഷ്യനായി അവതരിച്ചു ദൈവപുത്രൻ മനുഷ്യരുടയിൽ മനുഷ്യനായി അവതരിച്ചു തൻ്റെ നിയമം വഴി അവിടുന്ന് മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു തൻ്റെ നിയമം വഴി അവിടുന്ന് മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു പൗലോസിനെ കുറിച്ച് പറയുന്ന എന്താണ് അവന് യഹൂദ നിയമത്തിൽ വലിയ അറിവുണ്ടായിരുന്നവനാണ് പക്ഷെ അന്ധനായിരുന്നു അവൻ്റെ അന്ധത മാറ്റുന്നത് ഈശോയാണ് എങ്ങനെയാണ് ഈശോ തൻ്റെ എങ്ങനെയാണ് ഈശോ പൗലോസിൻ്റെ സാവുളിൻ്റെ അന്ധത മാറ്റുന്നത് തൻ്റെ പ്രബോധനം വഴിയായിട്ടാണ് സുവിശേഷം വഴിയായിട്ടാണ് സൃഷ്ടാവായ ദൈവം ഇസ്രായേലിൻ്റെ ദൈവം സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അവൻ തന്നെ തന്നെ ശൂന്യനാക്കിയിരിക്കുന്നു അവൻ ദാസനായിരിക്കുന്നു അവന് മരണം വരെ അനുസരണമുള്ളവനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ടുള്ള നാമമാകുന്നു സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ നാമങ്ങളും അവൻ്റെ മുമ്പിൽ എല്ലാ ശക്തികളും എല്ലാ വ്യക്തികളും അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടപടക്കുകയാണ് മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ഭജനോമി പ്രകാരം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുകയാണ് മനുഷ്യാവതാരത്തിലൂടെ പീഡാസഹനത്തിലൂടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ സ്വർഗാരോഹണത്തിലൂടെ എല്ലാ അധികാരവും ഈശോയ്ക്ക് സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്ഥാനാരോഹണമാണ് നൂറ്റിപ്പത്താം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കേൾക്കുക നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നിന്റെ ശത്രുക്കളെ നിന്റെ ശുശ്രൂഷകരാക്കുവോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക സാവോളിനെ പൗലോസാക്കുമ്പോൾ ഈ ശത്രുവിനെ തൻ്റെ പാദത്തിൻ കീഴിലാക്കുന്നു ഈശോ അതുപോലെ തന്നെ തൻ്റെ ശുശ്രൂഷകനാക്കുന്നു അതുപോലെ തന്നെ തൻ്റെ നാമത്തിനു വേണ്ടി സഹിക്കാനുള്ള വലിയ കൃപയും പൗലോസ് നൽകുകയാണ് നമ്മുടെ യാമപ്രാർത്ഥനയിൽ സുറുമലബാർ സഭയുടെ യാമപ്രാർത്ഥനയിൽ ഉയർപ്പ് ഞായറാഴ്ചത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ റംസാ പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുക കത്താവായ ദൈവമേ മനുഷ്യവംശനുള്ള ആദ്യഫലമായ മിശുകാവഴി ഞങ്ങളുടെ ബലഹീനമായ സ്വഭാവത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങ് കരുണയാലും കൃപയാലും പൂർത്തിയാക്കിയ രക്ഷാകർമ്മം അവർണനീയമാകുന്നു നമ്മുടെ ബലഹീനമായ സ്വഭാവം അതിൻ്റെ നവീകരണവും രക്ഷയും അത് ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും പൂർത്തിയാക്കിയ രക്ഷാകർമ്മമാണ് അത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ കുർബാനയിൽ എപ്പോഴും നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യമാണ് അവർണ്ണനീയമാണ് വർണ്ണിക്കാനായിട്ട് സാധിക്കുന്നില്ല വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ദാനം അതുപോലെ തന്നെ ഈ രക്ഷാകർമ്മം അവർണ്ണനീയമാകുന്നു വർണ്ണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളങ്ങേക്ക് ബഹുമാനവും കൃതജതയും ആരാധനയും സമർപ്പിക്കുന്നത് ഈ രക്ഷ അനുഭവിക്കുന്നവരുടെ മനോഭാവമാണ് സ്തുതിക്കുക എന്നുള്ളത് നിരന്തരം സ്തുതിക്കുക എന്നുള്ളത് ശുതിക്കുമ്പഴേ ഈ ദൈവസാന്നിധ്യം നുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പാപത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ നമുക്ക് ദൗത്യം ഉണ്ടാവുകയാണ് യശയ്യ ദൗത്യം ലഭിക്കുകയാണ് ആരെയാണ് ഞാൻ അയക്കുന്നത് യശയ്യായുടെ പുസ്തകം ആറാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ കേൾക്കുകയാണ് ആരെയാണ് ഞാൻ അയക്കുക വചനം കേട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ സ്വദിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമുക്ക് ദൗത്യം ലഭിക്കുന്നത് ഈ കാര്യമെല്ലാം ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതുപോ അതുപോലെ സുതിപ്പും സന്തോഷവും സുതിപ്പും ദൗത്യവും സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം ഇത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യേകിച്ചും വർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വചനം നിങ്ങളുടെ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരാകണം ആ രക്ഷയുടെ അടയാളങ്ങളും നമ്മളുണ്ടാവണം പ്രത്യേകിച്ചും ഈ പന്തക്കുസ്തായിൽ നമ്മുടെ ലക്ഷ്യമതായിരിക്കണം ഇതുവരെയും മിശുഹായനിക്ക് സമാധാനമായിട്ടില്ല എങ്കിൽ ഈ പന്തക്കുസ്തായിലൂടെ അവൻ എൻ്റെ സമാധാനമാകണം പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷ അനുഭവം പൂർണ്ണമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഒരു ബഹുസ്ഫുരണമായ സ്തുതിപ്പ് അതുപോലെ തന്നെ എല്ലാവരോടും ആരെ കണ്ടാലും രക്ഷകനെക്കുറിച്ച് ഉണ്ണീശോയെക്കുറിച്ച് സംസാരിക്കണം പ്രവാചക തന്നെയാണ് നമുക്ക് ഈ കാര്യത്തിൽ മാതൃക രക്ഷ പ്രതീക്ഷിച്ചു എല്ലാവരും രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും പാപമോചനം എല്ലാവർക്കും വിടുതൽ നവീകരണം എല്ലാവർക്കും സന്തോഷം എല്ലാവരുടെയും പ്രതീക്ഷയാണ് അവരോട് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രത്യേകിച്ചും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളുടെ നിലയിൽ നമ്മളിത് ചെയ്യുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ശിഷ്യരായിട്ടില്ല ശിശുക്കളായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ കൂടി ചെയ്യണം ഈ പന്തക്കുസ്ത കുസ്ത അതിനുള്ളൊരു തിരിച്ചറിവനുള്ള വേദിയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മുപ്പതാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാളാണ് ആ സന്ദർശന അവസരത്തിൽ അമ്മ ഒരു വാക്ക് പറയുമ്പോൾ പാപ ഇല്ലാത്ത ആത്മാവ് നിറഞ്ഞ അമ്മ ഒരു വാക്ക് പറയുമ്പോൾ സമാധാനം നിന്നോട് എന്ന് പറയുമ്പോൾ എലിസബത്തും സ്നാപയോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഈ തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം അതിലും പ്രത്യേകമായിട്ട് പന്ത വേണ്ടി നമുക്ക് നിരന്തരമായിട്ട് വചനം വായിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ട് യാമപ്രാർത്ഥനകളിൽ പങ്കുചേർന്നുകൊണ്ട് ജവമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പന്തക്കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങാം രോഗികളായിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാ മനുഷ്യരെയും അച്ഛുദ്ധ അമ്മയുടെ പാവില്ലാത്ത ഹൃദയത്തിലേക്ക് പശു പിതാവിൻ്റെ നീതിപൂർവമായ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പിതാവിനും പുത്രനും അച്ഛദ്ധാത്മാവിനും സ്തുതി